കർത്താവിൽ ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വന്ദ്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിശേഷാൽ സ്ത്രീകളുടെ ശുശ്രൂഷ സഭാതലത്തിൽ എന്നുള്ള വിഷയം ഞാൻ ദൈവവചനത്താൽ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഹാൻഡിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ വെളിച്ചത്തിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്ത്രീകൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിട്ടുള്ള സ്തുത്യർഹമായ ശുശ്രൂഷയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോഴേ ഈ ഒരു ഡാർക്ക് ഗ്ലാസിൻ്റെ ഫ്രെയിം എൻ്റെ മുഖത്ത് വെച്ചത് വിചിത്രമായി ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. രൂക്ഷമായ അലർജിയുടെ പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ പോളയൊക്കെ വളരെ വീർത്തിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം തോന്നാതിരിക്കാനാണ് ഞാൻ ആ ഷെയ്ഡ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിൽ തെറ്റിദ്ധരിക്കരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ നാളുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് സഭാതലത്തിൽ ഉള്ള ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യത്തിൽ പെന്തക്കോസ്റ്റൽ സഭകളും വേർപാട് സഭകളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൻ്റെ പഠിപ്പിക്കലുകളിലുണ്ട്. അതിലെ വേർപാട് സഭാ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരെ പൊതുവേ പറയുന്നത് എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തോലികം ആയിരിക്കണം, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അതിലെല്ലാം വാക്യം കാണിക്കണം. അങ്ങനെ അപ്പോസ്തോലികമായി അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അടിസ്ഥാനപരമായ വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സഭയുടെ ഉപദേശമായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് വേർപാട് സഭകൾ പൊതുവെ മുറുകെ പിടിക്കുന്ന ഒരു ഉപദേശ രീതി. അങ്ങനെയാണുമ്പോൾ പല കാര്യം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത തിരുവത്താഴ് ശുശ്രൂഷയുടെ ആചരണം, ഒരു ഗിവൺ സർക്കംസ്റ്റൻസിൽ ഭവനങ്ങളിലും മറ്റും അത് ആചരിച്ചാൽ വലിയ ഗുരുതരമായ പെശകാണ് എന്നൊക്കെ ഞങ്ങളുടെ തന്നെ ചില ആളുകൾ അഭിപ്രായപ്പെടുകയും, അല്ല അതിനകത്ത് പെശകൊന്നുമില്ല, കർത്താവിനെ ആരാധിക്കുവാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഏറെയോ ചുരുക്കമോ അവർ പ്രത്യേക സാഹചര്യത്തിൽ ഭവനങ്ങളിൽ കൂടി വന്ന് കർത്താവിൻ്റെ മേശയെ ആചരിച്ചാലും അതിലെ ഉപദേശ പെശകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ നവീന ഉപദേഷ്ടാക്കന്മാരായി മുദ്രയടിച്ചാണ് ചില ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം ഇരുന്ന് ചിന്തിച്ചു, ഈ സ്ത്രീകളുടെ സഭയിലെ ശുശ്രൂഷയെ സംബന്ധിച്ച് ബ്രദറുകാർ വളരെ റിജിഡാണ്. റിജിഡ് എന്ന് പറയുമ്പോൾ അവർ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യവും തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളും വളരെ റിജിഡിറ്റിയോട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബ്രദറൻ സഭാവിഭാഗം എന്ന് പറയുന്നത്. അവർ പറയുന്ന വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതെ ഇരിക്കട്ടെ എന്നാണ് അദ്ദേഹം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിനെ ഉദ്ധരിച്ച് ഇവർ പറയാറുള്ളത്. അപ്പം ഞാനും വേർപാട് സമൂഹത്തിൻ്റെ ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ വേർപാടുകാർ പൊതുവെ അവരുടെ ശുശ്രൂഷകന്മാർക്ക് 8-ാമത്തെയോ 10-ാമത്തെയോ പേർ കൂടുതലുള്ള ISI മുദ്ര എനിക്ക് നിർഭാഗ്യവശാൽ ലഭിച്ചിട്ടില്ലായെങ്കിലും ദൈവവചനത്തിന്മേൽ സംസാരിക്കാൻ അധികാരം പരിശുദ്ധാത്മാവായ ദൈവം നൽകിയിട്ടുള്ളത് കൊണ്ട് ഞാൻ മനുഷ്യമുഖം നോക്കാതെ അങ്ങനെ സംസാരിച്ചു പോകുന്ന രീതിയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലും ആരുടെയും മുഖം നോക്കാതെയും മനുഷ്യമുഖം നോക്കി ഭയപ്പെടാതെയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ദൈവസന്നിധിയിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമായി സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നിതാണ്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, എന്നിട്ട് അത് ഏതെല്ലാം മണ്ഡലങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ്റെ മേൽ ആധിപത്യം നടത്തുവാനോ അതുപോലെ
ഈ സഭയെ ഉപദേശിപ്പാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇത് പൗലോസ് പറയുകയാണ്. അത് വിശുദ്ധന്മാരുടെ എല്ലാ സഭകളിലും യോഗ്യമായിരുന്ന ഒരു ഒരു സമീപനമാണെന്നും കൂടെ അപ്പോസ്തലനായ ആ ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ള ഈ ആശയത്തോട് മറ്റേതെങ്കിലും പുതുതായ ഒരു ആശയം ഞാൻ കൂട്ടിച്ചേർത്തിട്ട് ഒരു നവീന ഉപദേശം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം എനിക്കില്ല. എങ്കിലും പൗലോസ് പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നും അതിൻ്റെ പരിമിതി എന്താണ് എന്നും വളരെ വ്യക്തതയിലൂടെ ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. വേർപാടുകാരുടെ ഇടയിൽ തന്നെ ചുരുക്കം ചില ഉപദേശകന്മാർ കഴിഞ്ഞ 4-5 വർഷങ്ങളായി അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്ന സ്ത്രീകളുടെ യോഗത്തിൽ പോലും സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ലെന്ന, അതിനും പുരുഷനെ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ചില ആളുകൾ ഗൾഫ് റീജിയനിലൊക്കെ ചെന്ന് ചില സഭകളിൽ പ്രസംഗിച്ചതിൻ്റെ പരിണിതഫലമായി അവിടെയുള്ള ദൈവഭക്തിയുള്ള ചില സഹോദരിമാർ അവരെ അവിടുത്തെ സൺഡേ സ്കൂൾ ശുശ്രൂഷ ചെയ്തിരുന്ന സൺഡേ സ്കൂൾ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും അതുപോലെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ അവരെ വേണ്ട എന്ന് വയ്ക്കുകയൊക്കെ ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട ചില സഭകളിലെ ചില സഹോദരിമാർ എന്നോട് വിളിച്ച് ചോദിച്ചു, ബ്രദറെ, ഇങ്ങനെയുള്ള ഒരു ഉപദേശവുമായി ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നു, അദ്ദേഹം ബ്രദറുകാരനാണ്, സ്ത്രീകളുടെ സഭായോഗങ്ങൾക്ക് പോലും സ്ത്രീകളെ പ്രാർത്ഥിക്കുകയോ അവരെ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വചനപ്രകാരം ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഥമ ദൃഷ്ടിയാ ഞാൻ പറഞ്ഞത് വചനപ്രകാരം ശരിയല്ല. സഹോദരിമാരെ യോഗങ്ങളുടെ ലീഡ് ചെയ്യുന്ന സഹോദരിമാരാണ്, അവരാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരെ സമർപ്പിതരാണ്. അവരുടെ യോഗങ്ങൾ അവർ ശുശ്രൂഷിക്കുകയും അത് ലീഡ് ചെയ്യുകയും അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ സാക്ഷ്യം പറയുകയും അവിടെ വചന ശുശ്രൂഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ അവകാശവും സ്വാതന്ത്ര്യവുമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില പുതുതായ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള ആളുകളെക്കാൾ ഇവർ കുറേ കൂടെ മികവുറ്റ ഭക്തന്മാരും അതുപോലെ വളരെയധികം ഉപദേശപരമായ കാര്യങ്ങൾ റിജിഡിറ്റി സൂക്ഷിക്കുന്ന ആളുകളുമാണെന്നുള്ളൊരു ഇമ്പ്രഷൻ ദൈവജനത്തിൻ്റെ മധ്യയെ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള സമീപനങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇന്ന് പോൽക്കാലം ഒരു സഹോദരനെ ഒരു കമൻ്റ് എഴുതിയിട്ടപ്പോൾ എഴുതി അതേ ചോദിച്ചു, 1 = 1 = 1 = what ES എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം അടിയിൽ എഴുതി, ESD കണക്കിന് പണ്ടേ പിറകിലാണ് എന്നെഴുതി. ശരിയാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് 60 പിള്ളേരിക്കുന്ന ക്ലാസ്സിനകത്ത് മുമ്പിലിരിക്കുന്ന പിള്ളേർ പിന്നും പറഞ്ഞാൽ മനസ്സിലാകും. ഞാനങ്ങ് പുറകിലായിരുന്നു, നീളമുള്ള ആളായതുകൊണ്ട്. അപ്പോൾ കണക്കിന് അല്പം ഡള്ളായിരുന്നു, കണക്കിൻ്റെ ബേസിക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കണക്ക് ഞാൻ അല്പം ഡള്ളായിരുന്നു. എൻ്റെ 10th കണക്കിനും വളരെ പുവർ മാർക്കാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ സുവിശേഷ വേലയിലും അത് അതേ ഉദ്ദേശം അങ്ങനെയാണ്. സുവിശേഷ വേലയിലും എൻ്റെ കണക്കിന് ഞാൻ അല്പം പിറകിലായിരുന്നു. അതുകൊണ്ട് ആത്മാഭിമാനത്തോട് ദൈവകൃപയാൽ ഇന്ന് വരെയും ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. കണക്ക് കൂട്ടിയ കണക്കിന് മിടുക്കരായിരുന്ന പല ആളുകളും എനിക്ക് ബഹുദൂരം മുമ്പിലായി ഓട്ടം ഓടുന്നുണ്ട്. ആ കണക്കിൽ അല്പം പിറകിൽ നിന്ന ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചും ഇന്ന് വരെയും നിലനിൽക്കുന്നു. അന്നത്തേക്കുള്ള അന്നം തന്ന് കർത്താവ് നടത്തുന്നു. അപ്പോൾ ദൈവം ഒന്നിനും മുടക്ക് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കണക്ക് പ്രകാരമല്ല, എനിക്ക് വേണ്ടി കണക്ക് ക്രമപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. മരണത്തോളം അങ്ങനെ തുടരാനും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രമേയത്തിലേക്ക് എന്ന് പറയാം, സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു രണ്ടാംകിട പൗരന്മാരാണോ ദൈവവചനപ്രകാരം എന്നുള്ളതാണ് ചോദ്യം. തിരുവെഴുത്തിൽ അപ്പോസ്തലനെ പറയുമ്പോൾ ക്രിസ്തുയേശുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കട്ടെ. മറുഭാഗത്ത് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗം എന്നാണ് ദൈവസഭയെ പറഞ്ഞിരിക്കുന്നത്. പത്രോസിൻ്റെ 1 അതിൻ്റെ 2 5-9 വാക്യങ്ങൾ, അതിൽ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു സൽഗുണങ്ങളെ ഘോഷിപ്പാട്ട കോണം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ആ വിശുദ്ധ വംശം സ്വന്തം ജനം രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ചാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ദൈവം സ്ത്രീ പുരുഷ വ്യത്യാസം അടിസ്ഥാനമാക്കിയല്ല ഈ നിലയിൽ ഇങ്ങനെയുള്ള കൃപാവരങ്ങളും ക്രമീകരണവും ഒക്കെ ദൈവസഭയിൽ ചേരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ യാഥാസ്ഥികരായ, അതായത് കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ബ്രദറുകാർക്ക് അല്പം പ്രയാസം ചിലപ്പോൾ എന്നോട് തോന്നും. ഡോക്ടർ ടീന തോമസ് ചോദിക്കുന്നു, ആരായി CID മൂസാദ്, ക്രോണിക് അലർജി കാരണം, അപ്പർ റെസ്പിറേറ്ററി ലോവർ റെസ്പിറേറ്ററി അലർജി കാരണം കൺപോളകൾ അല്പം വീർത്തിരിക്കുകയാണ്. എന്നെ കാണുന്ന ആരെങ്കിലും ഹന്നായെക്കുറിച്ച് മഹാപുരോഹിതനായിരുന്ന ഏലി പറഞ്ഞ പോലെ ചിന്തിക്കാതിരിക്കാൻ ഞാനിങ്ങനെ ഒരു സംഗതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വെള്ളമടിച്ചാണെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ, കൺപോളമൊക്കെ വീർത്തിരിക്കുകയല്ലേ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചതാണ്.
അപ്പൊ ഏതായാലും അല്ല ഫാഷനായിട്ടൊന്നും വെച്ചാലേ, എനിക്ക് പ്രത്യേകിച്ച് ഫാഷനൊന്നും നിങ്ങൾക്കറിയാം, എന്ന് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, സാധാരണയല്ലാ വരുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് ആദ്യം പ്രവേശിക്കാം. വിശുദ്ധന്മാരുടെ സർവ്വസഭകളൊന്നുപോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇവിടെ വേർപാടുകാർക്കൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് ഈ വാക്യത്തോട് പൊതുവെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സഭായോഗങ്ങൾ എന്ന് പൊതുവെ വേർപാടുകാർ വീക്ഷിക്കുന്നത് ഞായറാഴ്ചത്തെ ആരാധനയോധയാണ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പറയുന്ന പോലെ ചില ചെയ്യുന്ന പോലെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു പറയുമ്പോൾ സഭയുടെ ഒരാഴ്ചയിലെ എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. അതിൽ ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്കായി, അതായത് കർത്താവിൻ്റെ മേശയുടെ ആചരണത്തിലൂടെ ആരാധനയ്ക്കായി വേർതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സഭായോഗം എന്ന് പറയുന്നത് ഈ ഞായറാഴ്ചത്തെ യോഗമാണ്, മറ്റുള്ളതൊക്കെ എന്തൊക്കെയോ ചില യോഗങ്ങൾ. അതുകൊണ്ട് ഈ ഇടദിവസങ്ങളിലെ യോഗങ്ങൾക്കൊന്നും സാധാരണ ആൾ വരാറില്ല. 300 വിശ്വാസികളുടെ ഒരു പ്രസിദ്ധമായ സഭയിൽ 30 പേര് ബൈബിൾ ക്ലാസ്സിന് സാധാരണ വരാറില്ല വ്യാഴാഴ്ച. പിന്നെ 200 അംഗങ്ങളുള്ള ഒരു സഭയിൽ 15 പേര് ക്ലാസ്സിന് വരാറില്ല. അതുപോലെ കോട്ടേജ് മീറ്റിംഗിൽ വെച്ചാൽ അതിനും ആൾ വരാറില്ല. കാരണം ഇവരുടെ എല്ലാ ഫസ്റ്റ് ഇംപ്രഷൻ ഈ സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ യോഗം എന്നാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. സഭയുടെ എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. അപ്പോൾ ആ സഭായോഗങ്ങളാകുമ്പോൾ സഭായോഗങ്ങളെല്ലാം വിശുദ്ധന്മാരായ ആളുകളാണ് ദൈവത്തെ ആരാധിക്കുവാനും അഹുതപ്പെടുത്തുവാനും സാക്ഷിക്കുവാനും പ്രബോധിപ്പിക്കുവാനായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം സ്ത്രീകൾക്ക് ഏതെല്ലാം നിലയിലാണ് ഇവിടെ ബൗണ്ടറികൾ, അതായത് നിയന്ത്രണങ്ങൾ വെച്ചിട്ടുള്ളത്. രണ്ട് അതിപ്രധാനമായ ബൗണ്ടറി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പുരുഷൻ്റെ മേൽ ആധിപത്യം നടത്തുക എന്ന് പറഞ്ഞാൽ ലീഡിങ് ഈസ് പ്രൊഹിബിറ്റഡ് ടു വുമൻ. അതായത് സഭയുടെ പൊതു ശുശ്രൂഷകളിൽ ലീഡിങ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ദൈവവചനം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നു, സഭയെ ഉപദേശിപ്പാൻ, അതായത് പുരുഷൻ സന്നിധിനായിരിക്കുന്ന സഭയെ ഉപദേശിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവാത്മാവ് സ്ത്രീയെ അനുവദിച്ചില്ല. അപ്പോൾ സ്ത്രീയുടെ നിയന്ത്രണം സഭയിൽ ഇവിടെ പ്രധാനമായി പറയപ്പെട്ടിരിക്കുന്നത് പുരുഷൻ സന്നിഹിതനായിരിക്കുന്ന ഒരു കൂടിവരവിൽ സഭയെ, പൊതുസഭയെ ഉപദേശിക്കുക, അതുപോലെ തന്നെ ലീഡ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രഥമ ദൃഷ്ടിയാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബ്രദർകാർ അവരുടെ പൈതൃകത്വപരമായി ആരംഭം മുതലേ സ്ത്രീകൾ സഭായോഗത്തിന് വന്നാൽ അവർ പ്രാർത്ഥിക്കുകയോ അവർ സ്തോത്രം ചെയ്യുകയോ ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും സഭ സ്വീകരിക്കാറില്ല. അതിൻ്റെ കാരണം അതിന് വേദപുസ്തകത്തിൽ വ്യക്തമായി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും ബ്രദർകാരായ ആളുകൾ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, അതായത് സ്തോത്രം ചെയ്താലും സഭയെ പ്രതിനിധീകരിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് സഭ ലീഡ് ചെയ്യുക, സ്ത്രീ ലീഡ് ചെയ്തു എന്നാണ്. അത്രയും ഒന്നും തലമുടി നാല് ഇഴകീറിയുള്ള വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇവിടെ എൻ്റെ പ്രേക്ഷകരായ വേർപാടുകാര സഹോദരന്മാർ ഉൾപ്പെടെ അഭിപ്രായം പറയാൻ സഹായകമായ ഒരു കീറാമുട്ടി എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടാണ് ഈ ക്ലാസ് പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കീറാമുട്ടി കേൾവിക്കാരാണ് കയറി തരേണ്ടത്, ഞാനല്ല. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്ററുകൾ വചനവിരുദ്ധമാണെങ്കിലും വേർപാടുകാർക്ക് ഇപ്പോൾ സെൻറ്ററുകളുമുണ്ട്. അതായത് എല്ലാ സഭകളും അതിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണെന്നും അവിടെയുള്ള മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്നതാണെന്നും ആണ് ബ്രദറുകാരുടെ അടിസ്ഥാനപരമായ ടീച്ചിങ്. എന്നാൽ അനുഭവിച്ചതിനും പ്രായോഗിക വശത്ത് വരുമ്പോൾ ഈ പറയപ്പെട്ട തിയറി പല നിലയിലും പ്രായോഗികമായി കാണുന്നില്ല. അതായത് തിയറി ഒന്ന് പറയുകയും പ്രായോഗികതയിൽ വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ബ്രദർകാരായ സഹോദരന്മാർ എന്ന് ഇപ്പോൾ പറയേണ്ടതായിട്ടിരിക്കുന്നു. അതിലാരും കയറി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ചോദിച്ചാൽ സത്യമാണ് ഈ പറയുന്നത്. അതായത് തിയറി പറയുന്നു എല്ലാ സഭകളും ഇൻഡിപെൻഡൻ്റ് ആണ്, അതിലെ ഭരണാധിപന്മാരായ ഈ പരിപാലകരായ മൂപ്പന്മാർ അതിൽ തന്നെ സ്വതന്ത്രരായി അവിടെ പരിപാലിക്കുകയാണ്, അവർക്ക് അതിനപ്പുറത്ത് വേറെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നിവിടെ കോട്ടയം, കുമ്പനാട്, കല്ലിശ്ശേരി, പിന്നെ കൊട്ടാരക്കര, തിരുവനന്തപുരം, കോട്ടയം എന്നിങ്ങനെ ഓരോ സെൻറ്ററുകളുണ്ട്. ആ സെൻറ്ററുകൾ ക്രമീകരിച്ച് സെൻറ്ററുകൾക്ക് കുറേ കമ്മിറ്റിക്കാരുണ്ട്, മനുഷ്യനിർമ്മിതമായ കമ്മിറ്റിക്കാരുണ്ട്. ആ കമ്മിറ്റിയിലാണ് കൂട്ടി ആ കമ്മിറ്റിക്കകത്ത് ഒരു പ്രസിഡൻറ്റും ഒരു സെക്രട്ടറിയും അതുപോലെ കുറേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സാധാ കമ്മിറ്റി അംഗങ്ങളും ഉണ്ട്. ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ കൂട്ടി പ്രാദേശിക സഭകളെ സംഘടിപ്പിച്ച് നടത്തപ്പെടുന്ന സംയുക്ത യോഗങ്ങളും അതുപോലെ സംയുക്ത കൺവെൻഷനുമുണ്ട്. ഇതിനൊന്നും വേദപുസ്തകത്തിൽ വാക്കിയില്ല. അപ്പോൾ എല്ലാറ്റിനും വേദപുസ്തകത്തിൽ വാക്കി, അതായത് പ്രത്യേകിച്ച് 27 ശുശ്രൂഷ സഭയായി കൂടി വരുമ്പോൾ മാത്രമേ ആകാവൂ. ഒരു വീട്ടിൽ വെച്ച് അത് ചുരുക്കം പേരല്ല എന്നും അത് അപ്പോസ്തലീയ ഉപദേശത്തിന് തെറ്റാണെന്നും പിടിവാശിയുള്ള ബ്രദർകാരായ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്ററുകൾ തിരിച്ച് ആ ഏരിയയിലുള്ള 10-ഓ 40-ഓ 60-ഓ സഭകളെ സെൻട്രലുകളെ കമ്മിറ്റിക്കാരുടെ കീഴിലെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്ന്
ഈ കമ്മിറ്റിക്കാരുടെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ സഭകളെ കൂട്ടി വരുത്തി. അതുകൊണ്ട് അവിടെ ഇവിടെ ഈ ഇങ്ങനെയുള്ള സെൻറ്ററുകളുടെ യോഗങ്ങളും സെൻറ്റർ കൺവെൻഷനുകളും സെൻറ്റർ സംയുക്ത യോഗങ്ങളും വയ്ക്കുവാൻ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു വാക്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം. കാരണം 40 വർഷക്കാലത്തെ പഠനത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോസ്തോലികമായി പിന്തുടച്ച അല്ലെങ്കിൽ അപ്പോസ്തോലിക മാതൃക വളരെ നിർബന്ധമാണെന്നും അതേസമയത്ത് ചില കാര്യങ്ങൾ, അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ മാതൃക ആവശ്യമില്ല എന്നും പറയുമ്പോൾ ഒരുതരം ഇരട്ടത്താപ്പ് നയമാണ് ഈ വേർപെട്ട സഭകൾ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കമ്മിറ്റിക്കാർക്കും പ്രസിഡന്റുമാർക്കും ഒക്കെ വലിയ ദേഷ്യം എന്നുണ്ടാകും. പക്ഷേ ദൈവകൃപയാൽ അവരുടെ ചെലവിലല്ല ഞാൻ കഴിയുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് അവരെ തെല്ലും ഭയമില്ല. അതുതന്നെയല്ല, ഈ പ്രമാണികളായ കമ്മിറ്റിക്കാരൊരു നന്മയും ഒരിക്കലും സുവിശേഷ വിലയിൽ ചെയ്തിട്ടുമില്ല. ചെയ്തിട്ടുള്ളത് വല്ല പാവപ്പെട്ട വിശ്വാസികളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരാണ്. അതുകൊണ്ട് കമ്മിറ്റിക്കാരെ എനിക്ക് വിഷയമേ അല്ല. ഇപ്പോൾ കമ്മിറ്റി ദൈവസേനയിൽ ശരിയല്ല. അമ്പാട്ട് കൂട്ടമണി ഞൊണ്ടി കുഞ്ഞപ്പി ഉപദേശി എന്ന് വിളിക്കുന്ന വർത്തമാന സഭയിലെ പ്രശസ്തരായ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഒരു ഉണർവ് പ്രസംഗനായിരുന്നു. അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കാനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ കമ്മിറ്റിക്കാര് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വന്നു. അപ്പോൾ ഈ കമ്മിറ്റിക്കാരാണ് വാസ്തവത്തിൽ ഇപ്പോൾ വചനവിരുദ്ധത്തിൽ പ്രവർത്തിക്കുന്നത്. കാര്യം കമ്മിറ്റി വചനാനുസരണമല്ല, കമ്മിറ്റി വചനാനുസരണമല്ല, അപ്പോസ്തോലികമല്ല, അത് വേദപുസ്തകത്തിൽ ഉപദേശമില്ല. അങ്ങനെയുള്ള കമ്മിറ്റികൾക്കാർക്ക് സഭകളെ വിളിച്ചു കൂട്ടാനുള്ള അവകാശമില്ല. അങ്ങനെ വന്നാൽ സഭകളുടെ മേൽ ആധിപത്യം ഉള്ളത് കമ്മിറ്റിക്കാർക്കാണെന്ന് വരും. പക്ഷേ വേദപുസ്തകത്തിൽ സഭകളുടെ മേൽ ഭരണാധികാരം അല്ലെങ്കിൽ പരിപാലന അധികാരമുള്ളത് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സിനാണ്, മൂപ്പന്മാർക്കാണ്. അപ്പോൾ അവർക്കാണെന്ന് സ്ട്രിക്റ്റായി പഠിപ്പിക്കുകയും എന്നാൽ പ്രായോഗികത വരുമ്പോൾ നേരെ വിപരീതമായി കമ്മിറ്റിക്കാർക്ക് കീഴ്പ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അത് അപ്പോസ്തോലികമോ അല്ലെങ്കിൽ പുതിയ നിയമപരമോ അല്ല എന്ന് ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ചു പറയേണ്ടായി വരും. അത് കേൾക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്പം പ്രയാസവും തോന്നും. പക്ഷേ എന്ത് ചെയ്യാം, പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ ചോദിക്കുന്ന വിഷയം, ഞങ്ങളുടെ ഈ കുമ്പനാട് സെൻറ്റർ അല്ലെങ്കിൽ കോട്ടയം സെൻറ്റർ, പത്തനംതിട്ട സെൻറ്റർ, തിരുവനന്തപുരം സെൻറ്റർ, ഈ സെൻ്ററെല്ലാം സെൻറ്റർ തിരിച്ചുള്ള സഹോദരി സമാജങ്ങളുണ്ട്. അതായത് സഹോദരിമാരുടെ സമാജങ്ങളുണ്ട്. ആ സഹോദരി സമാജങ്ങൾ പിന്നെ ക്രമീകരിച്ചിരിക്കുന്നത് സഹോദരിമാരുടെ യോഗങ്ങൾ ക്രമബദ്ധമായി ക്രമീകരിക്കുവാൻ അവർക്കും ഉണ്ട്. സെക്രട്ടറിയും സഹോദരി സമാജം സെക്രട്ടറിയും അതിൻ്റെ പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ട്രഷററും ഒക്കെ അവർക്കുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ അങ്ങനെയുള്ള യോഗങ്ങൾക്ക് എന്നെ വിളിച്ച് ഞാനും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു 5-6 മാസം മുമ്പ് ഞങ്ങളുടെ സർവസഭയിൽ വെച്ച് ഈ കുമ്പനാട് സെൻറ്റർ, ഞാൻ സെൻറ്ററിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും പ്രാദേശിക സഭയിലെ സുവിശേഷകൻ തന്നെ വചന സൂക്ഷ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ പോയി നിർബന്ധ ഹേതുവായി അവിടെ വെച്ച് ഈ സഹോദരി സമാജത്തിനെ ഞാൻ പ്രസംഗിച്ചു. എങ്കിലും കുമ്പനാട് സെൻറ്ററിൽ നടത്തപ്പെടുന്ന വലിയ യോഗങ്ങൾക്കൊന്നും പാവപ്പെട്ട എന്നെ പോലെയുള്ളവരെ വിളിച്ചിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടുമില്ല. അപ്പോൾ അതിനെ നമുക്ക് ISI ഇല്ലാത്തതുകൊണ്ട് അവർ പണ്ടേ വിളിക്കാത്തതാണ്, അത് പോട്ട് സാരയില്ല. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സഹോദരി സമാജത്തിൻ്റെ ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ത്രൈമാസ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു നോട്ടീസ് പ്രാദേശിക സഭകൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അയക്കുന്നത് ഈ പിന്നെ അവിടെയുള്ള ഈ സഹോദരിമാരാണ്. അത് പിന്നെ ഇന്ന സഭയ്ക്ക് എന്നെഴുതിയിട്ട് ദൈവഗതമായാൽ സഹോദരി സമാജം കുമ്പനാട് സെൻറ്റർ, ഞാൻ ഉദാഹരണം പറയുകയാണ്, അല്ലെ കോട്ടയം സെൻറ്റർ അല്ലെങ്കിൽ എറണാകുളം സെൻറ്ററിൻ്റെ മീറ്റിംഗ് ഇന്ന ആണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സഭ വിളിച്ച് നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത യോഗത്തിലേക്ക് അവിടുന്ന് സഹോദരന്മാരിൽ ചുരുങ്ങിയത് 2 പേരെയെങ്കിലും സഭ തിരഞ്ഞെടുത്ത് അയക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇത് സഹോദരിമാരുടെ യോഗത്തിന് ഇവിടെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്ന ചില ആൾക്കാർ സഹോദരിമാരൊക്കെ എന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം, ശരിയാണെങ്കിൽ നിങ്ങൾ മൗനാനുവാദത്തോടെ സമ്മതിക്കണം. അപ്പോൾ ഇവിടെ ഇവർ സഹോദരിമാർ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ സഭയെ ക്ഷണിക്കുകയാണ്. കുറഞ്ഞത് 2 സഹോദരന്മാരെങ്കിലും ഈ സഹോദരി സമുദായത്തിലേക്ക് വരണം. അപ്പോൾ സഹോദരിമാർ സഹോദരന്മാരെ അവരുടെ യോഗത്തിന് വേണ്ടി ക്ഷണിക്കാൻ തക്കും വരുമ്പോൾ ഈ സഹോദരിമാരെ ലീഡർഷിപ്പിനകത്ത് എടുത്തിട്ടില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിനൊക്കെ നിങ്ങൾ ന്യായമായി ഉത്തരവ്, കാര്യം എനിക്ക് ചോദ്യം ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതിന് കാരണം വെച്ചാൽ എൻ്റെ ഈ ബുദ്ധിമണ്ഡലത്തിൽ മുഴുവൻ ന്യായാന്യായങ്ങളെ ചോദിക്കുന്നത് അങ്ങനെയുള്ള യഹോവ സാക്ഷികൾ, ശാബത മിഷൻകാർ, സെവൻത്ഡേ അഡ്വന്റിസ്റ്റുകൾ, അതുപോലെ വണ്ണസ്സുകാരായിരിക്കുന്ന ഏകതാ ദൈവവാദികൾ, തൃത്വ നിഷേധികൾ, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ കഴിഞ്ഞ ഏറിയ കാലങ്ങളിൽ ഏറ്റുമുട്ടി പരിചയമുള്ളതുകൊണ്ടും ജന്മനാ തന്നെ ന്യായാന്യായങ്ങൾ ചോദിക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും ഞാൻ ഏത് വന്നാലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സഹോദരിമാർ സംഘടിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിലെ യോഗത്തിന്, സഹോദരിമാർ അയക്കുന്ന ഈ യോഗത്തിന് സഭയിൽ നിന്ന് 2 സഹോദരന്മാരെ തിരഞ്ഞെടുത്ത് അയക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു സെൻട്രലിൽ 60 സഭകളുണ്ടെന്ന് നിങ്ങൾ അങ്ങ് ചിന്തിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആഗ്രഹ താല്പര്യം അനുസരിച്ച് അല്ലെ റിക്വസ്റ്റ് അനുസരിച്ച് 2 പേരെ അയച്ചാൽ 100 പേരോട് ചെല്ലണം. പക്ഷേ അത്രയും പേരൊന്നും ഈ സഹോദരിമാർ യോഗത്തിന് ചെന്നതായിട്ട് എനിക്കറിയാൻ വയ്യ. എന്നാലും ചിലവരൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ പുരുഷന്മാരുടെ സന്നിഹിതരായിരിക്കുന്ന ഒരു സഹോദരി സമാജമാണ് അവിടെ നടക്കുന്നത്.
ഒന്നിലധികം പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരുണ്ടല്ലോ. അപ്പോൾ തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞു കിട്ട പ്രമാണം വളരെ സ്ട്രിക്റ്റായി പാലിക്കണമെന്ന് പറഞ്ഞ വേർപാടുകാർക്ക് അതവിടെ പാലിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സഹോദരിമാർ അവിടെ അവിടുത്തെ കാര്യങ്ങളിൽ ഇടിയും. അവർ ഇടിയുമ്പോൾ ബിജു സഹോദരനാണ് ഇന്ന് വചന സൂക്ഷിക്കായി നമ്മുടെ ഇടയിൽ വിളിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെയധികം വചന പിരിക്കാനുള്ള ദൈവദാസനാണ്. അദ്ദേഹം വചന സൂക്ഷിക്കുന്നത് ഈ സഹോദരിയാണ് പറയുന്നത്. അപ്പോൾ ഈ ബിജു എന്ന് പറഞ്ഞ് ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പേരെങ്കിൽ പറഞ്ഞു ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും ഈ സഹോദരൻ എഴുതേറ്റ് ഇന്ന് വചന സൂക്ഷിക്കുകയും അതുപോലെ സഹോദരിമാരോട് പ്രാർത്ഥിക്കുക. ആദ്യം രണ്ട് സഹോദരിമാരും പിന്നെ ഒരു സഹോദരനും പ്രാർത്ഥിക്കാം, അല്ലെ, രണ്ട് സഹോദരന്മാർക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സഹോദരന്മാരും പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരെ ആദ്യം മുതൽ പറയുന്നത് ഈ പുരുഷന്മാർ സന്നിധിയിലായിരിക്കുന്ന വേദിയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണമെന്നാണ്. പക്ഷേ ഈ സ്ത്രീകളുടെ മീറ്റിങ്ങിൽ പുരുഷന്മാരെ വിളിച്ചിട്ട് ഈ മൂപ്പന്മാർ ഉൾപ്പെടെ അവിടെ പോയിരുന്നിട്ട് അവർ പറയുന്ന കാര്യം പ്രകാരം ഇവർ ഈ രണ്ട് മൂപ്പന്മാർ പ്രാർത്ഥിക്കും. എന്നിട്ട് നെയ്യും ഒരു മൂപ്പൻ അധ്യക്ഷനായിട്ടിരിക്കും, ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കും. അവിടെ വെച്ച് അവരുടെ പ്രസൻസിൽ ഈ സഹോദരിമാർ പ്രാർത്ഥിക്കും, അവർ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ഇവർ പറയും വിശുദ്ധന്മാർ സർവ്വസഭകളിൽ ഒന്നുപോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതിനെ വിശദീകരണം പറയേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. എന്ത് വിശദീകരണം പറയണമെന്ന് എനിക്കറിയാം വചനപ്രകാരം. പക്ഷേ ഞാൻ ആ വിശദീകരണം ഇവിടെ പറയുന്നില്ല. കാരണമറിയാവോ, ഈ കീറാമുട്ടി നിങ്ങളുടെ മുമ്പാകെ ഞാൻ കീറാനായിട്ട് കോടാലിയോടുകൂടി ഏൽപ്പിക്കുക. നിങ്ങൾ വേണം ഇത് പറയാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വ്യക്തമായി ഈ കാര്യം മനസ്സിലാക്കി. ഞാൻ പണ്ട് എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നൊരു ഒരു അപ്പച്ചുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഈ നമ്പൂതിരിമാരായ ആളുകൾ അവരെ ഈ അവരുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന താഴ്ന്ന ജാലിക്കാരായ ആളുകൾ ഭക്ഷണം പാചകം ചെയ്താൽ അത് കഴിക്കുകയില്ല. പണ്ടത്തെ കാലത്ത്, അതായത് ഈ അപ്പാർത്ഥിയുടെ ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടം, ഇന്ന് അതൊന്നും പറയാൻ പോലും മിണ്ടാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അവൾ അടുക്കളയ്ക്ക് അത് കയറി ആഹാരം പാചകം ചെയ്യാൻ അത് അശുദ്ധമാണ്. അപ്പോൾ അത് കഴിക്കാൻ പ്രയാസം. അപ്പോൾ നമ്പൂതിരി അത് കഴിക്കുകയില്ല. എന്നാൽ പകൽ മുഴുവൻ അവൾ ഈ മുറ്റത്തെ കളം തൂക്കുകയും അതുപോലെ തന്നെ പനമ്പ് കൊല്ലുകയും നെല്ല് ഉണങ്ങുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മടിയിലെ വെറ്റിലമുറുക്കാനിപ്പുണ്ട്. ഈ ഇവിടെ മടിയിലെ വെറ്റിലമുറുക്കാനിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ആ വെറ്റിലമുറുക്കാനെടുത്ത് ഇങ്ങനെ ചവയ്ക്കും. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഈ നമ്പ്യാരെ പറയുകയാണ്, ഈ കുഞ്ഞാളി നിൻ്റെ മടിയിലിരിക്കുന്ന ആ വെറ്റിലമുറുക്കാലെ ഒരു ശകലം തിരുമേനിക്കൂടെ തന്നാട്ടു. അപ്പോൾ അവിടെ മടിയിലിരിക്കുന്ന അവിടെ ദേഹത്തെ വിയർപ്പല്ല ഒലിച്ചിറങ്ങിയ തുണിയെ പറ്റിയ ഈ വെറ്റിലമുറുക്കം വാങ്ങി ഈ വായിക്കത് ചോദിക്കും. പക്ഷേ അവൾ വെച്ച കഞ്ഞി കുടിക്കുകയില്ല. കാരണം അറിയാവോ, ഇതൊക്കെ ഐത്തത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ത്രീകളെ സഭായോഗത്തിൽ മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോദരി സമാജത്തിന് പുരുഷന്മാരെ വിളിക്കുന്നത് തെറ്റ്. രണ്ട്, ആ സോദരി സമാജത്തിന് പുരുഷന്മാരെ വിളിച്ചാൽ തന്നെ പോകുന്ന പുരുഷന്മാർ മിക്കവാറും മൂപ്പന്മാരോ ചൊല്ലപ്പെട്ടവരാണ്. അപ്പോൾ അത് അതിലും തെറ്റ്. എന്നിട്ട് ആ മൂപ്പന്മാർ എന്ത് ചെയ്യുന്നു, ഈ സ്ത്രീകൾ മിണ്ടാതിരിക്കുന്നോണോ എന്ന് കൽപ്പിക്കുന്ന ഈ മൂപ്പന്മാർ ആ സഹോദരിമാരുടെ സമാജത്തിൽ പോയി അവർ പറയുന്ന പോലെ ആത്യക്ഷം വഹിക്കുകയും അവർ പറയുന്ന പോലെ വന്ന് സൂക്ഷിക്കുകയും അല്ലെ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അവർ പറയുന്ന പോലെ ഇപ്പോൾ രണ്ട് മൂപ്പന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വചനവിരുദ്ധമല്ലേ എന്നായി എൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഏട്ടിലെപ്പടി പയറ്റിലിപ്പടി എന്ന് പറയുന്ന പ്രമാണം അത് ശരിയല്ല. അപ്പോൾ എല്ലാ സഹോദരിമാരും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്ത് ചെയ്യണം, മിണ്ടാതെ തന്നെ ഇരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഞായറാഴ്ച വരുമ്പോൾ മിണ്ടാതിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം മിണ്ടുകയും ചെയ്യാം, അല്ലെങ്കിൽ മൗനാനുവാദം കൊടുക്കുകയും ചെയ്യാം എന്ന് പറയുന്നത് വചനപ്രകാരം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവാദ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇടയിലെ ഈ ISI മാർക്ക് ലഭിച്ച ആളുകൾ, ഈ ISI മാർക്ക് ലഭിച്ച ആളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഒരു 600,000 പ്രസംഗകർ നല്ല ഒന്നാന്തരം ഭാഷയിൽ ദൈവകൃപയോട് ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ളവരായിട്ടുണ്ടെങ്കിലും വേർപാടുകാർ എല്ലാ കാലത്തും 10-ൽ കൂടുതൽ ആൾക്കാരെ ഒരു സമയത്ത് എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടില്ല, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ എഴുന്നേൽക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ 10 ആളുകളാണ് പ്രമുഖരായി. അതായത് ഇവിടുത്തെ മരണം നടന്നാലും ശവസംസ്കാരം നടന്നാലും വിവാഹ ശുശ്രൂഷ നടന്നാലും ക്യാമ്പുകൾ നടന്നാലും ടീനേജ് ക്യാമ്പ് നടന്നാലും യുവാക്കന്മാരുടെ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞാലും കൺവെൻഷൻ നടന്നാലും പിന്നെ ബൈബിൾ ക്ലാസ് നടന്നാലും സൂം മിനിസ്ട്രി നടന്നാലും എല്ലാം ഈ 8-ഓ 10-ഓ പേര് തന്നെ. ബാക്കി ആരും ഇവിടെ വെളിച്ചം കാണുന്നവരല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ആളുകളായ പ്രമുഖന്മാരായ ആളുകൾ ഇതുപോലുള്ള വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഇവരിൽ ഒരാളെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുവാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നാം ഗ്രഹിക്കേണ്ട ഒരു വിഷയം, ഏറ്റവും അതിപ്രധാനമായ വിഷയം, നമ്മളെ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഉപദേശപരമായ വിഷയങ്ങൾ വരുമ്പോൾ തുറന്ന മനസ്സോടെ സമയപരത്തോടെ ഈ കാര്യങ്ങൾ പറയാൻ ഈ പൊതുവേദിയിൽ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന ആളുകൾ അവർ രംഗത്ത് വരണം. അവർ രംഗത്ത് വരുന്നില്ല എങ്കിൽ സ്വാഭാവികമായി ആളുകൾ അത് മനസ്സിലാക്കാനോ കേൾക്കാനോ കഴിയാതെ വരുന്നു.
ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ഒരു വിമർശന ബുദ്ധിയോട് പറയുന്നു എന്നുള്ള നിലയിൽ പല ആളുകളും അതിനെ നിരാകരിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകൾ വരാത്തതിൻ്റെ കാരണമുണ്ട്. മൂന്ന് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പകലും ഞാൻ ഒരാളോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹവും ഞാൻ പറഞ്ഞ ആശയത്തോട് ചോദിച്ചു. ഒന്നാമത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ വന്ന് ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദികളുടെ അവസരങ്ങൾ ഇല്ലാതെയാകും. രണ്ട്, പണമില്ലാതെയാകും. മൂന്ന്, പ്രമുഖന്മാരുടെ അംഗീകാരം ഇല്ലാതെയാകും. അപ്പോൾ അംഗീകാരം, വേദി, അതുപോലെ തന്നെ പണം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങളിലുള്ള സത്യാസത്യങ്ങളെ തുറന്നു പറയുന്നതിനേക്കാൾ ഈ കൂട്ടർക്ക് പ്രധാനമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരാരും ഈ വക കാര്യങ്ങൾ പറയുകയില്ല. പണ്ടേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അതായത് അടി കൊള്ളാൻ ചെണ്ട, കാശ് വാങ്ങിക്കാൻ മാരാര് എന്ന് പറയുന്ന പോലെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി സാധാരണ നിലയിൽ ഈ ബലിക്കോഴിയാകാൻ തയ്യാറായ ആൾക്കാർ മാത്രമേ ആ വക കാര്യങ്ങൾ വന്ന് പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതിൻ്റെ അതിപ്രധാനമായ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവമക്കളായിരുന്നു നമ്മൾ തന്നെ മറുപടി പറയണം. അതായത് സ്ത്രീകളുടെ ശുശ്രൂഷയ്ക്ക് ഈ നിലയിലുള്ള റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ള സഹോദരന്മാർ അവർ തന്നെ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾ എന്ത് ചെയ്യണം? സഭയിൽ മിണ്ടാതെ ഇരിക്കണം. എങ്കിൽ അവരെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നിശ്ചയമായും അവരെ ഈ പറയപ്പെട്ട പ്രായോഗികത, അതായത് തിയറി പ്രായോഗികതയിൽ തന്നെ അവർ വരുത്തേണം. അതിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ഞായറാഴ്ചത്തെ ആരാധിക്ക് അവർ മിണ്ടാതിരിക്കുകയും ഇടദിവസങ്ങളിലെ വിഷയങ്ങൾക്ക് ഇതുപോലെ സഹോദരിമാരുടെ സഹോദരി സമാജവും കാര്യങ്ങൾ വരുമ്പോൾ പുരുഷനും കൂടെ സന്നിഹിതരാക്കുന്ന വേദിയിൽ സ്ത്രീകൾ പ്രബോധിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ സ്തോത്രം ചെയ്യുകയോ സാക്ഷ്യം പറയുകയോ ചെയ്താൽ അതിൽ തെറ്റ് ഇല്ല എന്നുള്ള നിലയിൽ മൗനാനുഭാവം നൽകി മൂപ്പന്മാരോ അവിടെ കൂടുന്ന പുരുഷന്മാരോ അതിൽ പങ്കാളികളാകുകയും ചെയ്യുമ്പോൾ അവർ പറയുന്ന ആദർശത്തിന് നേരെ വിപരീതമായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഞാൻ ഏറ്റിലപ്പടി പയറ്റിലിപ്പടി എന്നുള്ള ചൊല്ലുകൊണ്ട് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് പ്രേക്ഷകരായ ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അങ്ങനെ അല്ലെങ്കിൽ സധൈര്യം മുമ്പോട്ട് വന്ന് അതിനുള്ള വിശദീകരണം പറയണം. പിന്നെ മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞ, ഒരു സുവിശേഷകന്, ഒരു ദൈവദാസന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, സ്ത്രീകളുടെ മീറ്റിങ്ങിന് പോലും സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല. അത് ഒരാൾ പണ്ട് ചെന്ന് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. പല ആളുകളും എന്നെ വിളിച്ചു ചോദിച്ചത്, ഞാൻ പറഞ്ഞു സ്ത്രീകളുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ സ്ത്രീകൾക്കാണ് അധികാരമുള്ളത്, അവർക്കാണ് അവകാശമുള്ളത്, അവരുടെ സ്വതന്ത്രമായി അവരുടെ സാക്ഷ്യം പറയാനും അവർക്ക് വചന സൂക്ഷിക്കാനും പ്രബോധിപ്പിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള മീറ്റിംഗാണ് ലേഡീസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അതിപ്രധാനമായി ചെയ്യാൻ സാധിക്കുന്നത്, പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, സ്ത്രീകളുടെ യോഗത്തിന് പുരുഷന്മാരെ ക്ഷണിക്കാതിരിക്കുക. അപ്പോൾ അവർക്ക് സർവസ്വാതന്ത്ര്യമായി അവരുടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. ഇനി സ്ത്രീകൾ അങ്ങനെ ക്ഷണിച്ചാലും പുരുഷന്മാർ പോകാതിരിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാനുള്ള അവസരമുണ്ടാകും. ഇതില്ലാതെ നമ്മൾ ഒരു ഭാഗത്തെ സിദ്ധാന്തം പറയുകയും മറുഭാഗത്തെ സിദ്ധാന്തത്തെ ലംഘിച്ചുകൊണ്ട് പ്രായോഗികത കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വചനവിരുദ്ധതയാണ്, അല്ലെങ്കിൽ അത് ഒരു ശരിയായ നിലപാടല്ല. നിലപാടുകൾ എല്ലാ നിലയിലും ശരിയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുവോളം വളരെ വ്യക്തികളുടെ വേർപാട് സഭകൾക്ക് ആദ്യം മുതലേ ഒരു ഉപദേശ രീതിയുണ്ട്. ആ ഉപദേശ രീതി എന്ന് പറയുന്നത് മറ്റുള്ള സഭകളെ നിന്ന് വ്യത്യസ്തമായ ഉപദേശ രീതിയാണ്. അവർ പറയുന്ന ആശയവും ഇന്നയോളം സഭയിൽ ഞായറാഴ്ച പാലിച്ചു വരുന്നു ഈ രീതി തന്നെയാണ്. അതിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു എതിർപ്പില്ല. കാരണം അറിയാവും, ഞാൻ തന്നെ വേർപാട് തന്നല്ലേ. അപ്പം ഞാൻ അതിൻ്റെ പൊതുവായ തത്വത്തിനെതിരായിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ പക്ഷേ ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് തലങ്ങളിലാണ്. അതായത് പുരുഷൻ ശരീരമാകുന്ന സ്ഥലത്ത് ഉപദേശിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഹോദരി സമാജത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ പുരുഷൻ സന്നിഹിതരായിരിക്കുന്ന ഒന്നിലധികം പുരുഷന്മാർ കൂടിക്കഴിഞ്ഞാൽ അവർ പുരുഷൻ സന്നിഹിതരായിരിക്കുന്ന സഭയിൽ ഉപദേശിക്കുകയാണ്. അപ്പോൾ വേണേ ചില ആൾക്കാർ പറയും അത് സഭയല്ല, അത് സഭയല്ലെന്ന് പറയാൻ വേണ്ടി ചെല്ലുപയോഗിക്കുന്നത് ഞായറാഴ്ചയോഗം അല്ലല്ലോ എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പുതിയമത്തിൽ ഞായറാഴ്ചത്തെ യോഗമാണ് സഭയുടെ യോഗം എന്ന് ഇവിടെ ഇരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും ഇല്ല. ഞായറാഴ്ചവട്ടത്തിലെ ഒന്നാം നാൾ അവർ അപ്പം നിർക്കാൻ കൂടി വന്നിരുന്നു എന്ന് പ്രവർത്തന പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞായറാഴ്ചത്തെ യോഗം തന്നെയാണ് സഭായോഗം എന്ന് എഴുതിയില്ല. അതുകൊണ്ടാണ് എബ്രായർ പദ്ധതി പറയുമ്പോൾ ചില ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് തന്നെ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഭയുടെ ഇടയ്ക്കുള്ള എല്ലാ യോഗങ്ങളും സഭയുടെ യോഗങ്ങളാണ്. അപ്പോൾ വേറൊരു വിഷയമുണ്ട്, മൂന്നാമത് വേറൊരു ഡയലേമ. ആ ഡയലേമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഇതാണ് പുരുഷൻ സന്നിഹിതരാകുന്ന സ്ഥലം. അപ്പോൾ പുരുഷൻ ഇടയ്ക്കത്തെ യോഗങ്ങൾ സന്നിഹിതരായിരുന്നാലും അത് സഭയല്ലേ. അപ്പോൾ ഒന്നിലധികം പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ അത് സഭയാണ്. അപ്പോൾ സഭയെന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാസ്തവത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം വളരെ വളരെ വളരെയധികം തർക്ക വിഷയങ്ങളായി ചർച്ച ചെയ്തു തുടങ്ങുന്നത്. അതായത് ഒന്നിലധികം ആളുകൾ കൂടി, രണ്ടോ മൂന്നോ അതിലധികം ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അത് സഭയാണെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയെന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമാണ്.
അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആശയം ആവിഷ്കാരം ചെയ്യുമ്പോൾ ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പല സഹോദരന്മാരും അവരുടെ ഐഡിയോളജികൾ പ്രസന്റ് ചെയ്തു. അതിലൊന്ന് ഡോക്ടർ ജെയറോൺ ജോസ് അദ്ദേഹം പറഞ്ഞു, ദൈവസഭ കൂടി വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയം ഇങ്ങനെയാണ്. അതായത് ഈ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തിൽ കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൽപ്പനയായി അല്ലെങ്കിൽ ഉപദേശമായി നമ്മൾ സ്വീകരിക്കാറുണ്ട്. അവിടെ പറയുമ്പോൾ ഉപദേശിക്കുക അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിനോട് ചേർത്ത് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ലീഡിംഗ് സ്വഭാവമുണ്ട് എന്നാണ് പറഞ്ഞത്. അല്പം മുമ്പേ ബ്രദറൻ സ്പിരിച്വൽ തിങ്കേഴ്സിൻ്റെ പോസ്റ്റ് ആരോ കിട്ടു. ആ പോസ്റ്റ് ഇട്ടതിൽ ഒരു സഹോദരൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ ആശയം, അതായത് ഈ പിന്നെ ഈ ES അച്ചാരനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അതായത് കുടുംബ പ്രാർത്ഥനയിൽ സ്ത്രീകൾ ലീഡ് ചെയ്യുന്നത് ശരിയാണോ, പാട്ട് ലീഡ് ചെയ്യുന്നത് ശരിയാണോന്നാണ് ചോദിച്ചത്. അപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ പാട്ട് ലീഡ് ചെയ്യുന്നത് ശരിയാണ് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൽ ഭർത്താവ് കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഭർത്താവ് പ്രാർത്ഥനയ്ക്ക് വരാത്ത ഭവനമാണെങ്കിൽ, അങ്ങനെയുള്ള ഭവനങ്ങളിൽ വാസ്തവത്തിൽ നമുക്ക് അങ്ങനെയുള്ള രംഗങ്ങളിൽ നമുക്ക് ഒരു പ്രാർത്ഥന കുടുംബയോഗത്തിന് നടക്കുകയില്ല. എന്നാൽ അങ്ങനെ പണ്ട് കാലം പോലെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ചിന്തിക്കുകയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ തീക്ഷണത കാണിച്ചുള്ള സ്ത്രീകളാണ്. അത് പഴയ മുതലും പുതിയ മുതലൊക്കെ ഒരുപാട് രംഗങ്ങളുണ്ട്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു, ചെങ്കടൽ കടന്ന് മിസ്രൈമിലേക്ക് പ്രവേശിച്ച ഇസ്രയേൽ ജാതിയെ ഇസ്രയേൽ ജനത്തെ പാട്ടുകൊണ്ട് ലീഡ് ചെയ്തത് മരിയാം എന്ന് പറയുന്ന പ്രവാചകയായിരുന്നു. അപ്പോൾ എന്നോട് സഹോദരൻ ചോദിച്ചു, അത് പഴയ മുതലല്ലേ? ശരിയാണ്, പഴയ മുതലാണ്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുള്ള മുതലാണ് അവർ പാടിയത്. പുതിയ മതത്തിൽ അല്ല. അപ്പോൾ അവർ പഴയ നിയമത്തിൻ്റെ കാരണം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെട്ടവരാണ്, പുതിയ നിയമസഭയെ അങ്ങനെയല്ലോ എന്ന്. ഞാൻ പഠിച്ചിട്ടുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് രക്ഷ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുല്യമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് എബ്രായലേഖനം 11:38-39 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയും അവരുടെ രക്ഷയും കർത്താവായ യേശു ക്രിസ്തുവിനാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പൊസിഷൻ സംബന്ധിച്ച് നമുക്ക് വ്യത്യാസമുണ്ട്. അതായത് നാം കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നാം. അങ്ങനെ നമുക്ക് പൊസിഷനിൽ ഒരു വ്യത്യാസം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശ രീതികൾ പഴയ നിയമസഭയ്ക്കുള്ളതല്ല. കാര്യം പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിൽ ഉപദേശത്തിൽ വ്യത്യാസമില്ല. അത് രണ്ടും രണ്ടാണ്, രണ്ടും രണ്ട് സ്ഥാപനങ്ങളാണ്. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപദേശം കൊടുത്തിട്ടുള്ള സ്ഥലത്ത് ഈ സ്ത്രീ പ്രാർത്ഥിക്കുകയോ സ്തോത്രം ചെയ്യുകയോ ചെയ്താൽ അത് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു 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 അന്തരീക്ഷമാണെങ്കിൽ, അപ്പം ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷന്മാർ സന്നിധിയിലായിരിക്കുന്ന ഈ സഹോദരി സമായത്തിനും സ്ത്രീ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വരും. അപ്പോൾ അവിടെയും അവളെ പ്രബോധിപ്പിക്കുകയോ സാക്ഷ്യം പറയുകയോ ചെയ്യാൻ പാടില്ല എന്ന് വരും. പക്ഷേ അതിനെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും സഭയെ ലീഡ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് അല്പം ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായി. കാര്യം അത് നമ്മൾ അങ്ങോട്ട് ചെയ്ത ഇൻ്റർപ്രിട്ടേഷനായി. എക്സിജിസിസ് പ്രകാരം തിമോത്തിയോസ് ലേഖനം നമുക്ക് വ്യാഖ്യാനിക്കാം. അവിടെ വ്യാഖ്യാനിക്കുമ്പോൾ പുരുഷൻ്റെ മേലെ ആധിപത്യം നടത്തുക, അതുപോലെ സഭ ഉപദേശിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് റെജിഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് ഇന്നും നാളെയും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ പ്രായോഗിക വശം വരുമ്പോൾ ഞാൻ ഈ മുമ്പേ പറഞ്ഞ പ്രശ്നമുണ്ട്. അതായത് സഹോദരിമാരുടെ മീറ്റിംഗ് കൂടുമ്പോൾ പുരുഷന്മാർ സന്നിധിരാണ്. അപ്പോൾ പുരുഷന്മാരുടെ സന്നിധിരായെങ്കിൽ ആ കൂടിവരവിനെയും സഭാ കൂടിവരവായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം അറിയാവോ, അപ്പോൾ അവിടെയാണ് ജെയറോൺ ജോസ് പറഞ്ഞ അഭിപ്രായത്തിൽ ചെല്ലൽ കിടച്ചുണ്ടായത്. ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സഭ എന്ന് പറയുന്നത്, ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്, അതിൻ്റെ കൃത്യമായ എണ്ണം എത്രയാണെന്ന് പുതിയ മുതൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടോ മൂന്നോ പേർ എന്ന് പറയുന്നത് മത്തായി 18-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് അത് പ്രാർത്ഥനയുടെ ബന്ധത്തിലാണെന്നാണ് ചില സഹോദരന്മാർ അഭിപ്രായപ്പെടുന്നത്. ആയിക്കോട്ടെ, ഞാൻ അതിനോട് എതിർക്കുന്നില്ല. അപ്പോൾ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ലോക്കൽ കോൺഗ്രിഗേഷൻ ചോദിച്ചപ്പോൾ ഇതുവരെയും കൃത്യമായ ഉത്തരവ് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടോ മൂന്നോ നാലോ പേര് കൂടിയാൽ അത് ലോക്കൽ കോൺഗ്രിഗേഷൻ ആവാം. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഭർത്താവും ഭാര്യയും മൂന്ന് മക്കളോട് കൂടിയാൽ സഭയാകുമോ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. സഭ എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഭർത്താവും ഭാര്യയും മക്കളും എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. സഭ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, അതായത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഭർത്താവ് രക്ഷിക്കപ്പെട്ടവരാണ്, ഭാര്യ രക്ഷിക്കപ്പെട്ടവരാണ്, മക്കൾ മൂന്ന് പേരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ദൈവത്തെ ആരാധിക്കാൻ കടന്ന് വരുമ്പോൾ ഭർത്താവെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ ഒരു അന്തരം ആ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അങ്ങനെയില്ല. അതുകൊണ്ടാണ് ദർ ബ്ലഡ് റിലേഷൻ ഹാസ് നോ പ്ലേസ് ഇൻ ദി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ വൺ ഇറ്റ് ഗ്യാദേഴ്സ് ഫോർ ദി വർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ഈ രക്തം
ബന്ധത്തിന് യാതൊരു പ്രാമുഖ്യതയും അവിടെയില്ല. അവിടെ ക്രിസ്തുവിലുള്ള ബന്ധമാണ് അതിപ്രധാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ, ഒരു ചെറിയ ഗാദറിങ്ങിന് പോലും കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പുതിയ നിയമത്തിൽ തടസ്സമില്ല. കാര്യം വിളിച്ചു വേർതിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ സഭം. പക്ഷേ ആ വിളിച്ചു വേർതിക്കപ്പെട്ട കൂട്ടത്തിൻ്റെ എണ്ണം എത്രയായിരിക്കണമെന്ന് കൃത്യമായി പുതിയ നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ എവിടെയും പറഞ്ഞില്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർ ജെയ്റൺ ജോസ് പറഞ്ഞ ആശയത്തോട് ഞാൻ 100% യോജിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ വിവാഹിതനാണ്, എനിക്ക് ഭാര്യയുണ്ട്, 2 പെൺമക്കളുമുണ്ട്. അവരോട് പ്രകൃത്യാ എനിക്കുള്ള ഭാര്യ എന്നുള്ള ബന്ധം, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഭർത്താവ് എന്നുള്ള ബന്ധം, മക്കൾക്ക് എനിക്ക് മക്കളുള്ള ബന്ധം, മക്കൾക്ക് അപ്പനോടുള്ള ബന്ധമൊക്കെ ഉണ്ട്. എന്നാൽ പുനരുത്ഥാന ശരീരത്തിൽ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഇവ അപ്പനായിരുന്നു, ഭാര്യയായിരുന്നു, ഭർത്താവായിരുന്നു, മക്കളായിരുന്നു എന്നറിയാം, പരസ്പരം അറിയാം എന്നുള്ളതല്ലാതെ അങ്ങനെ വൈകാരികമായി ഇതൊരു ബന്ധമോ ആ ഒരു അടുപ്പമോ സ്വർഗരാജ്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് ദൈവം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ സഭയിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതറിയാവോ, ഈ സഭയെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് സഭകളെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്, ആണായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവരുടെ അന്തരാത്മാവിനകത്ത് വിശ്വാസികളെല്ലാം കൂടെ ഒരു ഹോളിൽ ഒന്നിച്ചു കൂടുന്ന കൂട്ടത്തെയാണ് സഭ സഭ എന്ന് ഇവരെ വ്യക്തമായി പറയുന്നു. സഹോദര തൊപ്പി അണഞ്ഞ് പ്രസംഗിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നത്, അതിനൊക്കെ ഉത്തരം ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇത് സഭയല്ലല്ലോ, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെ സഭയായി കണക്കാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാണും. ഇത് സോഷ്യൽ മീഡിയയാണ്, സോഷ്യൽ മീഡിയ ദൈവസഭയല്ല. ഇത് ഇവിടെ ലോകത്തുള്ള സകല ഒരു വലയിൽ പിടിക്കപ്പെട്ട എല്ലാ മത്സ്യങ്ങളും കയറി വരുന്ന സ്ഥലമല്ലയോ ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദോസ് തിങ്സ്. ഞാനിപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഡയലേമ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. നിങ്ങൾ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നിങ്ങളാണ് ഇവിടെ കമൻ്റ് പറയേണ്ടത്. അതായത്, സ്ത്രീകൾ സഭായോഗങ്ങളിൽ സംസാരിക്കാൻ പാടില്ല എന്ന് നാം പഠിപ്പിക്കുന്നു. അതിൻ്റെ ആധാരം കൊരിന്ത് ലേഖനവും തിമോത്തിയോസ് ലേഖനവുമാണ്. അത് അപ്പോസ്തലനായ പൗലോസ് ആണ് നമുക്ക് അങ്ങനെയുള്ള ഈ വളരെ ഗൗരവതരമാകുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ആ ഉപദേശമാണ് വേർപാട് സഭ കഴിഞ്ഞ കാലങ്ങൾ അത്രയും 1.5 നൂറ്റാണ്ടായി നമ്മൾ അടിയുറച്ച് ഉറപ്പോട് അത് പാലിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മിൽ പലരും അത് തെറ്റിക്കുന്നു. അതായത്, ഇതുപോലെയുള്ള കൂടിവരവ്, സ്ത്രീകൾ കൂടി വരുന്ന കൂടിവരവുകൾ പുരുഷന്മാരുടെ ആയിക്കഴിഞ്ഞാൽ സഭയായി കഴിഞ്ഞു. അപ്പോൾ സഭ ആ സഭയുടെ യോഗമാണ്. ആ സഭയുടെ യോഗത്തിന് കൂടി വരുമ്പോഴാണ് അവിടെ സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അത് ന്യായമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോൾ ന്യായമല്ല എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പുരുഷന്മാർ ആ മീറ്റിങ്ങിൽ പോയി സംബന്ധിക്കുന്നു? പിന്നെ ന്യായവിരുദ്ധമായ ഒന്നാണെങ്കിൽ, വിരുദ്ധമായ ഒന്നാണെങ്കിൽ വ്യാഴാഴ്ച നടക്കുന്ന സഹോദരിമാരുടെ യോഗത്തിൽ ഈ പുരുഷന്മാർ സംബന്ധിക്കുകയും ഞായറാഴ്ച നടക്കുന്ന ആ സഭയുടെ ആരാധന യോഗത്തിൽ ഈ സ്ത്രീകൾ സംബന്ധിക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കുകയും ചെയ്യണമെന്ന് ഒരേ കൂട്ടരെ തന്നെ പറയുന്നു. അത് ഏത് നിലയിൽ നമുക്ക് നീതീകരിക്കാനായിട്ട് സാധിക്കും? ഇത് അതിപ്രധാനമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ അതിപ്രധാനമായ 2-3 ചോദ്യങ്ങൾക്ക്, അതായത് ഈ വിഷമ പ്രശ്നത്തിന്, ഡയലേമയ്ക്ക് വചനപ്രകാരം മറുപടി പറയാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയപ്പെട്ട കാര്യം സാധൂകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ അങ്ങനെ ഇങ്ങനെയാകാം എന്ന് പറയുന്ന സംവിധാനം ക്രിസ്തീയ സഭയ്ക്ക് ഇല്ല. ഇപ്പം ക്രിസ്തീയ സഭയ്ക്കുള്ള വിഷയം, ഇപ്പം ഞാനിത് പറയാൻ തന്നെ കാരണം എന്താ ചോദിച്ചാൽ, തിരുവത്താഴ ശുശ്രൂഷ ഒരു വീട്ടിൽ വെച്ച് ചുരുക്കം ചില ആളുകളായിട്ട്, അങ്ങനെ ഒരു സഭയിലെ 40 വീട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഗിവൺ സർക്കംസ്റ്റൻസ് പോലുള്ള സർക്കംസ്റ്റൻസിൽ 8ഓ 10ഓ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് കർത്താവിൻ്റെ മേശയും കൂടെ വെച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളോട് അവർ പറയുന്നത്, അപ്പോൾ കർത്താവിൻ്റെ ഉപദേശം അങ്ങനെയില്ല, സ്ലീഹന്മാർ അങ്ങനെ കാണിച്ചെന്ന മാതൃകയില്ല, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം നമുക്കില്ല എന്ന് പറയുന്നെങ്കിൽ, ഞാൻ ഈ ചോദിക്കുന്ന ഈ കാര്യത്തിന് കർത്താവ് കാണിച്ച മാതൃകയോ അപ്പോസ്തലന്മാർ കാണിച്ചെന്ന മാതൃകയോ ലേഖനങ്ങൾ അങ്ങനെയുള്ള ഉപദേശമോ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അങ്ങനെയുള്ള അപ്പോസ്തലിക നടപടിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ അത് ഉപകാരമായി. അതിനുവേണ്ടി മാത്രം ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ മുമ്പേ ഓർമ്മിച്ച പോലെ സെൻററുകൾ, അതിന് നമുക്കെല്ലാം സെൻററുകളുണ്ട്, സെൻററുകൾക്ക് പ്രമാണികളുമുണ്ട്. അതിന് വേദപുസ്തകത്തിൽ അപ്പോസ്തലിക ഉപദേശം ഇല്ല. സെൻററുകൾ അപ്പോസ്തലന്മാരാരും യെരുശലേം, യഹൂദിയ, ശമരിയ, പിന്നെ ഫിലിപ്പിയ, തെസലോനിക്ക, അഖായ പ്രദേശങ്ങളിലൊക്കെ സെൻററുകളുണ്ടാക്കി ആ പ്രദേശങ്ങളിലെ സെൻററുകളുടെ കീഴിലുള്ള സഭകളെ കൂട്ടിണക്കി അതിൻ്റെ കമ്മിറ്റിയും അതിന് കുറേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയങ്ങളും പിന്നെ അതിന് സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഉള്ളതായിട്ട് യാതൊരു നിലയിലും ഒരു ക്രമീകരണം ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ ഉപദേശമില്ലാത്ത സെൻററുകൾ നമ്മളിപ്പോൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ ഉപദേശമില്ലാത്ത കമ്മിറ്റിക്കാർക്ക് നമ്മൾ കീഴ്പ്പെടുന്നു. വേദപുസ്തകത്തിൽ ഉപദേശമില്ലാത്ത സംയുക്ത യോഗങ്ങൾ നാം നടത്തി വരുന്നു. വേദപുസ്തകത്തിൽ ഉപദേശമില്ലാത്ത ആനുവൽ സംയുക്ത കൺവെൻഷനുകൾ നമ്മൾ നടത്തി വരുന്നു.
അപ്പോൾ ഇങ്ങനെ വേദപുസ്തകത്തിലില്ലാത്ത പുതിയ നിയമത്തിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രായോഗിക വശത്ത് നമ്മൾ ചെയ്യുന്നു. അതിനൊന്നിനും നമ്മൾ അപ്പോസ്തോലിക മാതൃകയോ വേദപുസ്തകത്തിലെ ഡയറക്റ്റ് ഇംപ്ലിക്കേഷനുള്ള വാക്യങ്ങളോ ചോദിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് ഡയറക്റ്റ് ഇംപ്ലിക്കേഷനുള്ള വാക്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനെ ഇരട്ടത്താപ്പ് നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് നയത്തിന് വാസ്തവത്തിൽ നമ്മളിടയിലെ ISI സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഉപദേശിമാരായിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് വന്ന് ഇതിന് മറുപടി പറയേണ്ടത്. ഞങ്ങളെപ്പോലെയുള്ളവർ മിക്കവാറും ചളുക്കേറ്റ് വാങ്ങുന്ന ആൾക്കാരാണ്. കാരണം അറിയാവോ, അപ്പോൾ ചളുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണല്ലോ ഇത് വന്ന് പറയുന്ന ആൾക്കാർക്കോ എഴുതുന്ന ആൾക്കാർക്കോ ആണ് പ്രശ്നം. എഴുതുന്നവരോട് പ്രശ്നമുണ്ട്, പറയുന്നവരോടും പ്രശ്നമുണ്ട്. കാര്യം അവരുടെ മേലെയുള്ള വൈരാഗ്യവും അവരോടുള്ള വൈരാഗ്യവും അവരോടുള്ള എതിർപ്പും വളരെ രൂക്ഷമാണ്. അതൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിത വശത്ത് ഞങ്ങൾ ധാരാളം അനുഭവിച്ചു അറിഞ്ഞുമാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അത്രേ നിങ്ങളുടെ ഇടയ്ക്കിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ പോലെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അതുകൊണ്ട് ഞങ്ങൾ ഈ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ തിയറി പോലെ തന്നെ പ്രായോഗികതയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രായോഗികത തിയറിക്ക് വിപരീതമായി കാണുകയും അതേസമയത്ത് തിയറി ഇപ്രകാരമാണ് എന്ന് ബലം പിടിക്കുകയും ചെയ്താൽ അത് ഒരു ഭാഗം മാത്രമായി ഇംബാലൻസ് ആയിട്ട് പോകും, അതിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ എന്തറിയാവോ, കൂടുതൽ പരീക്ഷ ചിന്താഗതി ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാൻ പാടില്ല. ലീഗലിസ്റ്റുകളാണ് ഇന്നത്തെ വിശ്വാസികൾ അധികവും. ദൈവവചനത്തിൻ്റെ ശക്തിയെ പരിത്യജിച്ചിട്ട് ലീഗലിസ്റ്റുകളായി മാറുകയും ആ ലീഗലിസ്റ്റുകളായിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകി തങ്ങൾക്ക് ഇഷ്ടമുള്ള വശത്ത് ആ കാര്യങ്ങൾ സാധൂകരിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ അതിന് മൗനാനുഭാവം നൽകുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾ പറഞ്ഞാൽ അത് വചനവിരുദ്ധമായി കണക്കാക്കുക, അതിനെ അനുകൂലിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന നയങ്ങളോട് ഒരു നിലയിലും യോജിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ദൈവമഹത്വത്തിനായി നിങ്ങളുടെ മുമ്പാകെ ഇത് ഇടുകയാണ്. നിങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിലുള്ള സാധുത ദൈവത്തിന് പ്രകാരം എങ്ങനെയാണെന്നുള്ളത് തുറന്ന മനസ്സോടെ നിങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവ വചനത്തിന്മേൽ കലർപ്പില്ലാത്ത ഒരു സമൂഹമായി വേർപാട് സമൂഹം മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഞാനും അതിൻ്റെ ഒരു എസൻഷ്യൽ പാർട്ടാണ്, അതായത് ഒരു ആക്റ്റീവ് പാർട്ടാണ്. വേർപെട്ട സമൂഹത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ആക്റ്റീവ് പാർട്ടാണ് ഞാൻ. എന്നെ പോലെയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. പക്ഷേ ഞാൻ മുമ്പേ ഓർപ്പിച്ചൊരു പ്രശ്നം ഇവിടെയുണ്ട്. അതായത് പ്രാമാണികത്വമുള്ള അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായി നിൽക്കപ്പെടുന്ന ആളുകൾ ആരും ഇതുപോലെയുള്ള ഉപദേശ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നേരത്ത് അവർ വരികയില്ല. വരാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ വിഷയം വേദികൾ ലഭിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. രണ്ടാമത് കനത്ത കൈമടക്കായ പണക്കിഴി അത് കുറഞ്ഞു പോകുമെന്നുള്ള ഭയമുണ്ട്. മൂന്നാമത് പൊതുവിൻ്റെ അംഗീകാരം എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. ഈ പൊതുവിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി അക്സെപ്റ്റൻസ്. ആ മെജോറിറ്റി അതായത് ഏത് സ്ഥലത്ത് പോയാലും ആ കൊള്ളാം, കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിക്കുന്ന സഹോദരനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു അക്സെപ്റ്റൻസ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വാഭാവികമായും ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വന്ന് അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്യാത്തത്. അതുകൊണ്ട് ആ മാനുഷ്യ ഭയം ഒക്കെ മാറ്റിവെച്ചിട്ട്, കാര്യം ദൈവം പറയുന്നത് മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു എന്നാണ്. ആ മാനുഷ്യ ഭയമെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ദൈവവചനം അങ്ങനെ പറയുന്നു എന്ന് രാവും പകലും പറയാൻ ഉള്ള ധൈര്യം ഉണ്ടായിരിക്കണം. ദൈവവചനം വിലക്കുന്നെങ്കിൽ ദൈവവചനം വിലക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരിക്കണം. പിന്നെ ദൈവവചനത്തിൽ വളരെ വ്യക്തത ഇല്ലാത്ത വിഷയങ്ങളാണുള്ളതെങ്കിൽ ആ വ്യക്തത ഇല്ലാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവ്യക്തത കൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കരുത്. അതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മനസാക്ഷിയും നമ്മുടെ ഹൃദയവും ദൈവവചനത്തോട് 100% വിശ്വസ്ത പുലർത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഉപദേശ വിഷയവുമായി മുമ്പോട്ട് പോകേണ്ടത്. അതല്ലാത്ത വിഷയങ്ങൾക്ക് നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരതയില്ലാതായിരിക്കുകയും മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താനുള്ള പ്രവണത നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ല. കാര്യം മറ്റു സ്വഭാവവിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിമർശിക്കാൻ നമുക്ക് വളരെ എളുപ്പമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ നമ്മെ തന്നെ റെക്ടിഫൈ ചെയ്യാനും നമ്മെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വാസ്തവത്തിൽ പറയുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഒഴിച്ചു നിർത്തി മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുക. അത് ശരിയല്ല. ദൈവവചനപ്രകാരം നീയണം നമ്മൾ വാസ്തവത്തിൽ വളരെ വ്യക്തതയിലൂടെ വചനപ്രകാരം നിലനിൽക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നേരിട്ട് പ്രസ്താവിച്ചുള്ള കാര്യങ്ങളെ നേരിട്ട് പ്രസ്താവിച്ചായി തന്നെ അംഗീകരിക്കണം. അവ്യക്തമായ കാര്യങ്ങളിൽ നമ്മളെ തീർപ്പ് കൽപ്പിക്കാനായി നമ്മുടെ വ്യക്തിപരമായ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. അതേസമയത്ത് തന്നെ സ്ഥലം സഭയുടെ അഖണ്ഡതയും പ്രാദേശിക സഭയുടെ അഖണ്ഡതയും വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനവും ദൈവവചനത്തിലുള്ള വിശ്വസ്തയും കൂറും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമാകുന്ന അജണ്ടയും ആയിരിക്കണം.
അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ എല്ലാം അത്യധ്വാനം എന്ന് പറയുന്നു. എഴുത്തുകളായാലും പ്രസംഗങ്ങളായാലും ക്ലാസ്സുകളായാലും ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്നതും ആയിരിക്കണം. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഇട്ടുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ആരോ എൻ്റെ ഈ ഇത് ലൈൻ ഈ ലൈവ് ഹാക്ക് ചെയ്യുന്നതായിട്ട് എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, ആരാ എനിക്കറിയാൻ വയ്യ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഏതായാലും ഞാൻ ഈ ചോദ്യം ഇടുകയാണ്. ചോദ്യം ഇതാണ്, അതിപ്രധാനമായ ചോദ്യം. ഒന്ന്, വിശുദ്ധന്മാരുടെ സർവ്വസഭകൾ എന്നുപോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന തിമോത്തിയോസും കൊരിന്ത്യയിലെ അപ്പോസ്തലനായ പൗലോസ്. അങ്ങനെയെങ്കിൽ സോദരി സമാജം ഏറിയ ബേസിൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെ പുരുഷന്മാരെ സ്ത്രീകൾ ക്ഷണിക്കുന്നത് വചനപ്രകാരം ശരിയാണോ? രണ്ട്, അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെ ക്ഷണിച്ചാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ ക്ഷണം സ്വീകരിച്ച് സ്ത്രീകളുടെ ക്ഷണം സ്വീകരിച്ച് പുരുഷന്മാർ പോകുമ്പോൾ സ്ത്രീകൾ വാസ്തവത്തിൽ ആക്ട് ചെയ്ത ലീഡർഷിപ്പ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ആ പുരുഷന്മാരുടെ കൂട്ടത്തിൽ മെജോറിറ്റി മൂപ്പന്മാരായിരിക്കാം. ആ മൂപ്പന്മാർ ഇന്ന അച്ചായം പ്രാർത്ഥിച്ചു ഇന്ന അച്ചായം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ആ മൂപ്പന്മാരെ അല്ലെങ്കിൽ സഹോദരന്മാരെ അവിടെ നിന്ന് സ്ത്രീകളുടെ ആജ്ഞാനുവർത്തികളായി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്ത്രീകളുടെ ലീഡർഷിപ്പിനെ പരോക്ഷമായി വിധേയപ്പെടുകയല്ലേ ചെയ്യുന്നത്? നാല്, ഇനി അവിടെ ഈ പുരുഷന്മാർ സന്നിധിയിലായിരിക്കുന്ന വേദിയിൽ വെച്ച് ഈ സ്ത്രീകൾ പ്രബോധിപ്പിക്കുകയോ സാക്ഷ്യം പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഈ പുരുഷന്മാർ ആമീൻ പറയാറുണ്ടോ? പറയുമെങ്കിൽ അത് വചനവിരുദ്ധമാണോ? പറയുന്നില്ല എങ്കിൽ അത് വചനത്തിന് എതിരാണോ? അഞ്ച്, ഈ ഇങ്ങനെയുള്ള യോഗത്തിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതും സ്ത്രീകൾ ക്ഷണിച്ച് വരുത്തുന്ന പുരുഷന്മാരാണ്. അപ്പോൾ ആ പുരുഷന്മാർ സ്ത്രീകൾ പറയുന്ന കൽപ്പന നിർദ്ദേശപ്രകാരം ഈ യോഗം ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് വാസ്തവത്തിൽ ശരിയാണോ? ഇത്യാദി കാര്യങ്ങൾക്ക് നിങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ശരിയായ ഉത്തരം കണ്ടെത്തുമെന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് എന്നെ കല്ലെറിയരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.